എനിക്കൊരു ചെറിയ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. അതായത് മറ്റേ എൻ്റെ ചോദ്യം ആദ്യം നമ്മെ പറയാം. അതായത് മുസ്ലിമിൽ ജാതി ഉണ്ടോ എന്നുള്ള ആ ചോദ്യം ചോദിക്കാനുള്ളത്, ഇപ്പം നമ്മൾ ശ്രീജിത്ത് ADGP അദ്ദേഹം UPSC ക്ലാസ്സിൽ എടുത്ത ഒരു വീഡിയോ ആയിട്ട്, വിവാദമായ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതിൽ അദ്ദേഹം ഒന്ന് ആദ്യമായി പറയുന്നത് മുസ്ലിമുകൾക്ക് തറവാടുണ്ടോ എന്നുള്ളതാണ് അങ്ങേര ചോദിക്കുന്നത്. അതിൻ്റെ ശേഷം അദ്ദേഹം മറ്റേ അവരോട് തന്നെ പറയുന്നുണ്ട്, അവർ തറവാടുള്ള വിധത്തിൽ ആ കുട്ടി പറഞ്ഞപ്പം അവരോട് പറയുന്നത് മുസ്ലിമിന് ജാതി ഇല്ല എന്ന് പറയുന്നു. പക്ഷേ ഞാൻ കോഴിക്കോടാണ് ജനിച്ചതും മറ്റൊക്കെ, അപ്പം എൻ്റെ കൂടെയുള്ള കൂട്ടുകാർക്കൊക്കെ SSLC ബുക്കിലൊക്കെ എല്ലാവർക്കും ഒരേ ഒറ്റ ഫോമുള്ള SSLC ബുക്കാണ്. അതിൻ്റെ അകത്ത് റിലീജിയൻ ഉണ്ട്, കാസ്റ്റ് ഉണ്ട്. ഞാനും അന്നത്തെ കാലത്ത് കാസ്റ്റ് എഴുതിയിട്ടുണ്ട്. അവരേൽ മാപ്പിള എന്നൊക്കെ കാസ്റ്റ് എഴുതിയതും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം കാസ്റ്റ് ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പം കാസ്റ്റ് ഉണ്ടോ ഇല്ലേ എന്താണ്, അല്ലെങ്കിൽ നമ്മളെ ഈ ഇതിൻ്റെ അംബേദ്കർ ഭരണഘടന എഴുതിയതിൻ്റെ ശേഷം വന്ന കാസ്റ്റാണോ, അതിൻ്റെ മുന്നേ കാസ്റ്റ് ഇല്ലായിരുന്നു, എന്താണ് അതിൻ്റെ ഒന്ന് പറയാൻ പറ്റും. മുസ്ലിങ്ങളുടെ മാട്രിമണി വെബ്സൈറ്റ് ഞാൻ കാണിച്ചു തരാം. ഇത് മുസ്ലിം മാട്രിമണി .com എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ്, മുസ്ലിം മാട്രിമണി .com. ഓക്കെ, ഇതിനകത്ത് ആദ്യം തന്നെ സെക്ട്, അതായത് നമുക്ക് പെൺകുട്ടിയെ വേണമെങ്കിൽ ബ്രൈഡ് ഏജ് കൊടുക്കാം, ഭാഷ കൊടുക്കാം, എന്നിട്ട് സെക്ട്. ഈ സെക്ട് തന്നെ പ്രധാനമായിട്ടും രണ്ട് സെക്ടാണ് കൊടുക്കുന്നത്, ഷിയ സുന്നി. ഇത് മുഹമ്മദ് മരിക്കുന്നതിന് തൊട്ട് മുന്നേ പോലുള്ള വിഭജനമാണ്, ഷിയ സുന്നി. അത് രണ്ട്, അതായത് ഏറ്റവും ബ്രോഡസ്റ്റ് ക്ലാസ്സസ് ആണ് ഷിയകളും സുന്നികളും. ഓക്കെ, ഇനി ഈ സുന്നികളിൽ തന്നെ മദ്ഹബുകൾ നാലെണ്ണമാണ്. നാല് മദ്ഹബുകൾ വെച്ചിട്ട് ഈ നാല് ഈ എന്താ പറയാ, ഹനഫി മദ്ഹബ്, അങ്ങനെ നാല് മദ്ഹബുകൾ. ഈ നാല് മദ്ഹബുകളായിട്ട് പിന്നെ പേര് സുന്നികൾ തന്നെ നാലായിട്ട് പേര്. പിന്നെ അങ്ങോട്ട് പിടിച്ചാൽ കെട്ടാത്ത തരത്തിലുള്ള ആശയപരമായ വിവിധ സെക്ടർ, ആശയപരമായ സെക്ടർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കത്തോലിക്കരും പെന്തക്കോസ്തുകാരും പോലെ അല്ല. ഇപ്പൊ ഞാനും ഒരു അച്ഛനും, ഇപ്പൊ അയർലൻഡിലുള്ള അച്ഛന്മാർ എന്റെ വീട്ടിൽ വരും, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സന്തോഷമായിട്ട് ഭക്ഷണം കഴിച്ചു പിരിയും. ഞാൻ പെന്തക്കോസ്താണ്, പുള്ളി കത്തോലിക്കനാണ്, പുള്ളി കത്തോലിക്ക പുരോഹിതനാണ്, ഇതൊക്കെ എല്ലാം അറിയാം, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. പക്ഷെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കും, നമുക്ക് വേണ്ടി പരസ്പരം ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷെ അതുപോലുള്ള പ്രശ്നങ്ങളല്ല ഇവരുടെ. പിന്നെ ആശയപരമായിട്ട് ഞങ്ങൾ അങ്ങോട്ട് തർക്കം നിൽക്കുകയും ചെയ്തു, അതറിയ കാര്യം. പക്ഷെ ആശയപരമ തർക്കമല്ല, അങ്ങോട്ടും ഇങ്ങോട്ട് ബോംബിടുന്ന തർക്കങ്ങളാ. അതായത് ഇപ്പൊ ഇതിനകത്ത് കാണുന്ന രണ്ട് സെക്ടുകള്, ഷിയയും സുന്നിയും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബോംബിട്ട് കളിക്കുന്ന പരിപാടികളാ. ഇനി ഇവരുടെ സെക്ടുകളിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് അങ്ങ് തിരിഞ്ഞു കഴിഞ്ഞാൽ, സുന്നി മാട്രിമോണിയിലേക്ക് മാത്രം നിങ്ങൾ തിരിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഈ വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ റാൻഡമായിട്ട് പിക്ക് ചെയ്ത ഒരു വെബ്സൈറ്റ് ആണല്ലോ ഞാൻ നേരത്തെ എടുത്ത് വെച്ചാൽ, നേരത്തെ തോന്നിയിരിക്കുന്ന എനിക്ക് അറിയത്തില്ല. അപ്പൊ ഇതിനകത്ത് നമ്മള് ഈ വെബ്സൈറ്റിന്റെ അടിയിൽ ഒരു ക്വിക്ക് സെർച്ച് ഓപ്ഷൻ കണ്ടില്ലേ, ഇതിന്റെ താഴേക്ക് നമ്മൾ വരുമ്പോ ക്ലബ് ഹൗസർക്ക് കാണത്തില്ലവിടെ വിശദീകരിച്ച് പറയാം. ആ വെബ്സൈറ്റിന്റെ താഴേക്ക് വരുമ്പോ ബ്രൗസ് പ്രൊഫൈൽസ് ബൈ മദർ ടങ് സെക്ട് കൺട്രി സ്റ്റേറ്റ് സിറ്റി മാരിറ്റൽ സ്റ്റാറ്റസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതില് ബ്രൗസ് പ്രൊഫൈൽസ് പെർ സെക്ട് എടുക്കുക. ഓക്കെ, സെക്ട് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് സുന്നി മാട്രിമണി, ഷിയ മാട്രിമണി, നമുക്ക് ആദ്യം സുന്നി മാട്രിമണിയിലേക്ക് പോവാം. സുന്നി മാട്രിമണി എടുക്കാൻ നേരത്ത് ബൈ സെക്ട്, ഓക്കെ, ബൈ ഡിവിഷൻ, സുന്നികളിലെ ഡിവിഷൻസ് എന്നത് എണ്ണാമെങ്കിൽ എണ്ണിക്കോ. ഓക്കെ, സുന്നി സെക്ടിനകത്ത് മാത്രമുള്ള ജാതികളാണ് അലവി, ബോറ, അരക്കി, അബ്ബാസി, അറബ്, അസമീസ് മുസ്ലിംസ്, അഫ്താർ, ഭഗവാൻ, ബലോച്ച്, ബംഗ്ലാദേശി, ബിയറി, ഭട്ട്, ബോഹ്റ, ഷിപ്പ, ചൗധരി. ഇങ്ങനെ എണ്ണാമെങ്കിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ ഇത് മുഴുവൻ വായിച്ചാൽ ഒരു 3-4 മണിക്കൂർ ക്ലബ് ഹൗസ് ഡിസ്കഷൻ അതിനുവേണ്ടി നടത്തേണ്ടി വരും. ഇത് സുന്നി സെക്ടികൾ, അതായത് കല്യാണം കഴിക്കാൻ പോകുമ്പോൾ നീ മുസ്ലിമാണോ എന്നല്ല, നീ അറിയാൻ മുസ്ലിമാണോ, അൻസാരി മുസ്ലിമാണോ, അറബ് മുസ്ലിമാണോ, കൊങ്കണിയാണോ, കോട്ടയാണോ, കത്തിരിയാണോ, സുന്നി ഹൻബലി, സുന്നി ഷാഫി, സുന്നി മാലിക്കി, സുന്നി ഹനഫി, ഇത് നാലും മദ്ഹബുകളും കൂടാ. ഇങ്ങനെ 100 കണക്കിന് സെക്ടുകൾ ഇവരുടെ ഇടയിലുണ്ട്. എന്നിട്ട് ഇന്ന് തള്ളുന്നതാ, ഏ ഇതൊന്നുമില്ല, ഞങ്ങളൊക്കെ ഡീസന്റ് ടീമുകളാ, ഞങ്ങളുടെ മതത്തിൽ വന്നു കഴിഞ്ഞാൽ ഒറ്റ മതമേ ഉള്ളൂ, ഒറ്റ ജാതിയേ ഉള്ളൂ, എല്ലാവരും ഒരുപോലെയാണ് എന്നൊക്കെ ഇരുന്ന് തള്ളു. മുസ്ലിങ്ങളുടെ തള്ളു കേട്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് ചെന്ന എന്റെ പൊന്നു പിള്ളേരെ വെറുതെ കിടന്ന് അടി വാങ്ങിച്ചു കൂട്ടാന്നല്ലാതെ വേറെ ഒരു മെച്ചം ഉണ്ടാവും. ആ ഓക്കെ, പറഞ്ഞു പറഞ്ഞു പറഞ്ഞു.
അല്ല, ഇവിടെ തന്നെ പുസ്ലാൻ, അതായത് മുക്കുവരായിട്ടുള്ള മുസ്ലിങ്ങളാണ് പുസ്ലാൻ എന്ന് പറയുന്നത്. അവർക്ക് വേറെ ആരും പെണ്ണു കൊടുക്കില്ല. അതിൻ്റെ കഴിഞ്ഞിട്ടാണ് ഒസാൻ, അവരെയും ഈ വേറെയുള്ള വിഭാഗങ്ങളെ, സുനി വിഭാഗങ്ങളെ തങ്ങൾമാരെ വേറെ എവിടെയെങ്കിലും അടുപ്പിക്കില്ല, അവർക്ക് അവിടുന്ന് മാത്രമേ പെണ്ണ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ലക്ഷദ്വീപിലെ മുസ്ലിങ്ങൾക്കിടയിൽ മേലാച്ചേരി കീഴാച്ചേരി എന്ന് പറഞ്ഞ രണ്ട് ജാതിയിലുണ്ട്. ഈ കീഴാച്ചേരി എന്ന് പറയുന്നത് മത്സ്യബന്ധനവും തെങ്ങ് കയറ്റവും നടത്തുന്ന മുസ്ലിങ്ങളെയാണ് കീഴാച്ചേരി എന്ന് പറയുന്നത്. അവരുടെ ഈ മേലാച്ചേരിയുടെ വീടിനകത്ത് വെച്ച് ഈ കീഴാച്ചേരികൾക്ക് ഭക്ഷണം പോലും കൊടുക്കില്ല. ഞാൻ ലക്ഷദ്വീപിൽ ഒരു 4 വർഷത്തോളം ഒരു ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് പോയിട്ടുള്ളതാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവരുടെ ഇടയിൽ ജാതിയുണ്ട്, നല്ല ജാതി വ്യവസ്ഥയുണ്ട്. പക്ഷെ ഇവരെല്ലാം എല്ലാ സംവരണവും, പുസ്ലാന് കിട്ടേണ്ട സംവരണവും ഒസാന് കിട്ടേണ്ട സംവരണവും തങ്ങളും മേടിക്കുന്നു എന്നുള്ളതാണ് ഇവരുടെ കുഴപ്പം അല്ലെ. എന്നിട്ട് ഇവര് ഈഴവനെയും നായരെയും സുറിയാനെയും ലാറ്റിനെയും ഒക്കെ തിരിച്ചു ഇവര് പറയുകയും ചെയ്യും. അതാണ് ഇവരുടെ കുഴപ്പം. ഓക്കെ, മാപ്പിള, മാത്രമണി, മരക്കാർ, മേമൻ, മുഗൾ, പത്താൻ, ഖുറൈശി, രജ്പുത്ത്, റൗസർ, ഷെയ്ക്ക്, ഏതൊക്കെയാണ് വരുന്നതെന്ന് കിട്ടിയാൽ അക്കാഡമിക്കോടൊപ്പം ചോദിക്കുകയാണ്, ഈ ട്രിവാൻഡ്രം ഭാഗത്തൊന്നും അങ്ങനത്തെ സാധനം ഇല്ലേ? ഈ ഇപ്പൊ SSLC ബുക്കിൽ ആ കോള് ഇല്ലേ? അങ്ങനെ രണ്ട് ഇതുണ്ടാവുമോ? അവര് വരുന്നത് ഞങ്ങൾക്ക് അങ്ങനത്തതൊന്നും ഇല്ല, കോഴി മറ്റേ മലബാർ കോഴിക്കോടൊക്കെ ഉണ്ടാവുള്ളൂ ഇങ്ങനത്തെ സംഗതി. പക്ഷെ SSLC ബുക്ക് എല്ലാ സ്ഥലത്തും കേരളത്തിൽ മൊത്തമായിട്ടല്ലേ ഉണ്ടാവുക? അപ്പൊ ആ പുസ്തകത്തിന്റെ അകത്ത്, ആ ബുക്കിന്റെ അകത്ത് തിരുവനന്തപുരത്തുള്ള അതല്ലേ ഞാൻ പറയുന്നത്. ആ കോളുണ്ടല്ലോ, എന്നാ കോളത്തിൽ ഇനി അല്ലെങ്കിൽ റിലീജിയൻ. എന്റെ ജയകുമാർ ചേട്ടോ, ഈ ചൊവ്വാഴ്ച കേരളത്തിലെ മുസ്ലിങ്ങൾ ചൊവ്വാഴ്ച എങ്ങനെ പെണ്ണ് കാണാൻ പോയ അന്വേഷിക്കും അവര്. എന്താണ് ഇവൻ ചൊവ്വാഴ്ച, ഇവൻ അവധി ദിവസം ചൊവ്വാഴ്ച അല്ല, കാര്യം ബാർബർ ഷോപ്പിന് ചൊവ്വാഴ്ചയാണ് അവധി. അപ്പൊ ഇവൻ ഒസാനാണോ എന്ന് അറിയാനായിട്ട് കംപ്ലീറ്റ് ചരിത്രം തകരുന്ന ആൾക്കാരാണ് മുസ്ലിങ്ങൾ. എന്നിട്ടാണ് ജാതി ഇല്ലെന്ന് പറയുന്നത്. പിന്നെ SLC ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയോ? അതവരുടെ തന്ത്രമാണ്, എല്ലാവർക്കും ഒരുപോലെ ആ ഒരു ഇത് കിട്ടാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പുസ്ലാന് കിട്ടേണ്ടതും ഒസാന് കിട്ടേണ്ടതും തങ്ങളും മേടിക്കുന്നു. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. വേറെ അവർ എല്ലാവരുടെ അടുത്തും പറയുന്നത് ഞങ്ങൾക്ക് ഒരൊറ്റ ദൈവമുള്ളൂ, അപ്പൊ ഞങ്ങൾ തമ്മിൽ അങ്ങനത്തെ ഒന്നുമില്ല, ഞങ്ങള് നിങ്ങൾക്ക് എത്ര ദൈവം. അല്ല, അതങ്ങനെ പറയുകയാണെങ്കിൽ അദീസ് ISIS ഒക്കെ ജൂതന്റെയാണെന്ന് അവര് പറയാറുണ്ട്. ഖുറാൻ മാത്രമേ ഇനിയിപ്പോ പാകിസ്ഥാനിലെ ഒറ്റ ജൂതൻ ഇല്ലല്ലോ, പാകിസ്ഥാനിലെ സീറോ ജൂതനാ. പാകിസ്ഥാനിലെ ബോംബിടുന്ന ആരാ? അല്ല, അവര് പറയുന്നേ ഞാൻ പറഞ്ഞ ISIS ജൂതന്റെയാണ് എന്ന് അവര് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇനിയിപ്പോ ഖുറാൻ എന്താണ് ജൂതന്റെ എഴുതിയതാണെന്ന് പറയുന്നതാണ് ഞാൻ കാത്തിരിക്കുന്നത്. അതോടുകൂടി ഉത്തരം മുട്ടിക്കഴിഞ്ഞാലേ ആ മുഹമ്മദ് ജൂതനാ, അത് നമ്മുടെ അല്ലെന്ന് പറയും, വേറെ മുഹമ്മദ് പറയും.